ഹായ്, നമസ്കാരം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഓട്ടോമൊബൈൽ ടെക്നോളജി എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പം പലരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ പഠിക്കണം, ഇതിന് ആവശ്യമായ റിസോഴ്സ് എവിടെ കിട്ടും എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ലേണറാണ്, ഏത് തരത്തിലുള്ള നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു ഒരു ഐഡിയ വേണം. ഫോർ എക്സാമ്പിൾ പറയാം, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ഒരാൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, മറ്റുള്ള ആളുകൾക്ക് വീഡിയോ കണ്ടാൽ, എന്തെങ്കിലും ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടാൽ മനസ്സിലാവും, ചില ആളുകൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും, ചില ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഏത് തരത്തിലുള്ള ലേണറാണ് നിങ്ങൾ എന്നുള്ളതിനനുസരിച്ചിരിക്കും ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എപ്പോഴും എവിടെയൊക്കെ ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണോ, എവിടെയൊക്കെ ഒരു ക്ലാസ് റൂം, പ്രത്യേകിച്ച് ക്ലാസ് റൂം ട്രെയിനിങ് അവൈലബിൾ ആണോ, ആ ട്രെയിനിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അപ്പം അത് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുമായി ബന്ധപ്പെട്ട വീഡിയോസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വായിക്കുക, അത് എഴുതിയിട്ടുള്ള വായിക്കുക. അപ്പോൾ പല ഗുണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാക്കാം, അതെങ്ങനെ ഉപയോഗിക്കാൻ എന്നുള്ളത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെയും ലേണിംഗ് മെത്തേഡിനനുസരിച്ച് വേണം നമുക്ക് എന്ത് റിസോഴ്സ് ഉപയോഗിക്കാനായിട്ട്. ഇപ്പം വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ യൂട്യൂബ് പോലുള്ള വീഡിയോ സൈറ്റുകൾ കണ്ടു കഴിഞ്ഞ് അതിന് ആവശ്യമായ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. ഇനി വായിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ് ഗൂഗിളിലോ അല്ലെങ്കിൽ അതുപോലെ വെബ്സൈറ്റുകളോ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം ഏത് തരത്തിലുള്ള ലേണറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിസോഴ്സാണ് ആവശ്യമെന്നുള്ളത്. ചിലപ്പോൾ ഒരാൾ പറഞ്ഞു തന്നാൽ മതി. അപ്പം അറിവുള്ള ഒരാളോട് പോയിട്ട് ഇടയ്ക്കിടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണക്റ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയും. കണക്ട് ചെയ്ത് ഇത് ശരിക്കും ഇതൊരു ട്രേഡാണ്. അതായത് ഇതൊരു സ്കില്ലായിട്ടുള്ള ജോലിയാണ്. ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന രീതിയിലുള്ള പഠിപ്പല്ല ഇവിടെ ആവശ്യം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് കാണാതെ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കാണാതെ പഠിക്കുന്നതിലുപരി ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ കോമ്പോണൻസ് അല്ലെങ്കിൽ ഈ ടെക്നോളജി എങ്ങനെ വർക്കുന്നു എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ആവശ്യം. അതിന് രണ്ട് രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ പല ഇതുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയം ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു മെത്തേഡാണ് വിഷ്വലൈസ് ചെയ്യുക. ഇത് നമ്മൾ ആ മനസ്സിലാക്കിയ സംവിധാനത്തെ നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം കണക്ട് ചെയ്ത് പഠിക്കുക എങ്ങനെ ചോദിക്കുക, ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഒരു ബ്രേക്ക് സിസ്റ്റം എടുക്കുക. എന്താണ് ബ്രേക്ക് സിസ്റ്റം? നമ്മൾ സ്വയം ചോദിക്കുകയാണ് എന്താണ് ബ്രേക്ക് സിസ്റ്റം. സോ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു വാഹനത്തെ സ്ലോ ഡൗൺ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ്. പക്ഷേ ഇത് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഒരു വാഹനം ചുമ്മാ നിന്നാൽ മാത്രം പോരാ, അതിനെന്തൊക്കെ വേണം? അത് ഏറ്റവും കുറഞ്ഞ സമയത്തിനും ദൂരത്തിനകത്ത് ആ വാഹനം നിൽക്കണം. ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോള് നഷ്ടപ്പെടാനും പാടില്ല. ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഒരു ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് പറയണ്ടോ എന്നല്ല അവർ നോക്കുന്നത്, നമുക്കിതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം. ഇനി അവർ നമ്മൾ പോകുന്ന പുതിയൊരു ബ്രാൻഡിലേക്കാണെങ്കിൽ അവർ ട്രെയിനിങ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിനകത്ത് ഡെവലപ്പ് ആവാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടെന്നുള്ള നോക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും, അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പഠിക്കുക എന്ന് മാറ്റി വെച്ചേക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട്, ആ കോമ്പണൻസ് ഓരോന്നും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പം ആ ഓരോ കോമ്പണൻസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഓരോ കോമ്പണൻസിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇനി ആ ഓരോ കോമ്പണൻറ്റും എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അപ്പോൾ ആ ഈ സംവിധാനത്തിൽ വരാൻ സാധ്യത ഉള്ള കംപ്ലയിൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഇപ്പോൾ പലരും പറയും, അയ്യോ എല്ലാം പുതിയ ടെക്നോളജി നമ്മൾക്കറിയണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എപ്പോഴും പറയും ITI പഠിക്കണം, നമ്മൾ ഡിപ്ലോമ പഠിക്കണം, ഏറ്റവും പഴയ ടെക്നോളജിയെ പഠിക്കണം. സി ഏതൊക്കെ ടെക്നോളജി വന്നിട്ടുണ്ടോ അതെല്ലാം ഇതിൻ്റെ ബേസിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ബ്രേക്ക് സിസ്റ്റം ഇപ്പോൾ എന്ത്, ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, EBD ഉണ്ട്, ESP ഉണ്ട്, ഫോർവേഡ് കൊളിഷൻ സിസ്റ്റം ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, എനിത്തിങ്, ലോട്ട് ഓഫ് ടെക്നോളജി. എല്ലാ ടെക്നോളജിയുടെയും ബേസിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ബ്രേക്കിന് ബ്രേക്ക് പെഡലുണ്ട്, അതിന് ആ മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്, അതിന് ആ വാക്വം ബൂസ്റ്റർ ഉണ്ട്, അതിന് ഡ്രം ബ്രേക്ക് ഉണ്ട്, അതിന് അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് പാഡുണ്ട്, ബ്രേക്ക് ഷൂ ഉണ്ട്, വീൽസ്. ഇതിനൊന്നും ഒരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല.
അപ്പോൾ ഇനി അടുത്തെന്താണ് നമ്മൾ ബ്രേക്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? വാഹനത്തിൻ്റെ സ്പീഡൊക്കെ കൂടുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ വാഹനം ബ്രേക്കിംഗ് സമയത്ത് അല്ലെങ്കിൽ സഡൻ ബ്രേക്കിംഗ് സമയത്ത് വാഹനങ്ങളുടെ വീലുകൾ ലോക്ക് ചെയ്യപ്പെടുകയും എന്നാൽ വാഹനത്തിൻ്റെ ബോഡി നിൽക്കാതെ വരികയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സ്കിഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിഡിംഗ് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് പമ്പ് ചെയ്ത് ചവിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സഡൻ ബ്രേക്കിംഗ് സമയത്ത് നമുക്ക് ഇതിനൊരു സംവിധാനം ഇല്ല, കാരണം അത് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത്? ആ പേരിൽ തന്നെ ഉണ്ട്, ഇതാണ് പ്രത്യേകത. ഇതിൻ്റെ പേര് പഠിച്ചത് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നാണ്. എന്താണ് ആൻറ്റി ലോക്ക് എന്ന് പറഞ്ഞാൽ? ലോക്കിനെതിരെ, എന്താ ലോക്ക് ആവുന്നത്? വീല് ലോക്ക് ആവുന്നതിനെതിരെയുള്ള ഒരു സംവിധാനം. വീല് ലോക്കായാലും സംഭവിക്കും, സ്കിഡിംഗ് ഒഴിവാകും. അപ്പോൾ നമ്മൾ ABSനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എന്താണ് ABS? ടു അവോയ്ഡ് സ്കിഡിംഗ് വൈൽ അപ്ലൈയിങ് സഡൻ ബ്രേക്ക്. കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അപ്പോൾ ABSനകത്ത് പിന്നെ എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത്? ഇപ്പോഴും ബാക്കി നേരത്തെ പറഞ്ഞ എല്ലാ കോമ്പണൻസും ഉണ്ട്. പക്ഷേ വാഹനം ABS എന്ന് പറയുന്ന സിസ്റ്റം ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിന് കുറേ ഇൻപുട്ടുകളും കുറേ ഔട്ട്പുട്ടുകളും വേണം. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വാഹനം ബ്രേക്ക് അമർത്തിയോ എന്നുള്ളത് ഈ സിസ്റ്റത്തിന് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഓരോ വീലിന് എത്ര സ്പീഡ് ഉണ്ടെന്ന് അറിയണം. അതായത് വീല് ലോക്കായോ അൺലോക്കാണോ എന്ന് അറിയണം. അതിനെന്ത് വേണം? വീൽ സ്പീഡ് സെൻസറുകൾ വേണം. അപ്പോൾ ഓരോ വീലിലും ഓരോ സെൻസറുകളുണ്ട്. ആ സെൻസറിൽ നിന്നുള്ള സിഗ്നലുകൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് കൊടുക്കണം. ആ ഇലക്ട്രോണിക് ഡിവൈസ് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഹൈഡ്രോളിക് പ്രഷറിനെ കൂട്ടുകയും കുറയ്ക്കുകയും അല്ലെങ്കിൽ ലോക്ക് ചെയ്യുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യണം. അതിനെന്ത് വേണം? അതിനൊരു പമ്പ് വേണം പ്രഷർ ഉണ്ടാക്കാൻ, ഒരു മോട്ടർ വേണം പ്രഷർ ഉണ്ടാക്കാൻ, ഒപ്പം തന്നെ അതിനെ കുറേ കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകൾ വേണം. ഇതെല്ലാം കൂടി ചേർന്നാണ് ABS. അപ്പോൾ ഇതിനകത്ത് എത്ര വയറുകൾ ഉണ്ടായിരിക്കും? അപ്പോൾ അതിനൊരു ഈ മൊഡ്യൂളിന് എന്ത് വേണം? മെമ്മറി സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു പവറും ഗ്രൗണ്ടും വേണം. ഇതിൻ്റെ ഇഗ്നീഷൻ ലൈനിൽ നിന്ന് ഒരു പവറും ഗ്രൗണ്ടും വേണം. അതുപോലെ തന്നെ എല്ലാ വീലുകളിൽ നിന്നുള്ള സിഗ്നലുകൾ വേണം. ഇനി വാഹനത്തിൻ്റെ ബ്രേക്ക് അമർത്തിയോ എന്ന് അറിയാനായിട്ട് ബ്രേക്ക് പെഡലിൽ നിന്നുള്ള അല്ലെങ്കിൽ ബ്രേക്ക് സ്വിച്ചിൽ നിന്നുള്ള സിഗ്നലുകൾ വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എത്ര വയറുകളുണ്ട്, എന്തൊക്കെയാണ് ഓരോ സിസ്റ്റത്തിൻ്റെയും ഫങ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയൊപ്പം തന്നെ അടുത്ത സിസ്റ്റത്തിലേക്ക് പോവാം. ABSൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് EBD. എന്താണ് EBD? ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. അതെന്തിനാണ്? വാഹനത്തിൻ്റെ ബ്രേക്കിനേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എല്ലാ സമയത്തും എല്ലാ വീലുകളിലും ഒരുപോലെ അല്ല വേണ്ടത്. അപ്പോൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇതിന് പ്രൊപ്പോർഷണേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ട്രാക്ഷൻ കൺട്രോൾ. എന്താണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്? റോഡും ടയറും തമ്മിലുള്ള ഗ്രിപ്പിനെ നമുക്കുള്ള സിമ്പിളായി ട്രാക്ഷൻ എന്ന് പറയാം. അത് നഷ്ടപ്പെടാൻ സംഭവിക്കുക, വീൽ സ്പിൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അവിടെ ആ പർട്ടിക്കുലർ വീലിലേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഏത് വീലാണ് സ്പിൻ ചെയ്യുന്നത് അറിയണം. അതിനെവിടെ നിന്നാണ് സിഗ്നൽ കിട്ടുക? വീൽ സ്പീഡ് സെൻസറിന് സിഗ്നൽ കിട്ടും. അത് കിട്ടിയാൽ എന്ത് സംഭവിക്കുക? ആ പർട്ടിക്കുലർ വീലിലേക്ക് മാത്രം ബ്രേക്ക് ബ്രേക്ക് പ്രഷർ കൊടുക്കും. നമ്മൾ ബ്രേക്ക് അമർത്തണോ? വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ചെയ്യും. അത് ഇത്രയും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടും പിന്നെയും അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ടോർക്കിനെ കുറയ്ക്കും. അടുത്തെന്താണ്? ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അല്ലെങ്കിൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഇതെന്താ ചെയ്യുന്നത്? വാഹനം സെർവ് ചെയ്യുന്ന സമയത്ത്, ടേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡീവിയേഷനെ നോക്കിയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിനെന്തൊക്കെ സിഗ്നൽ വേണം? വാഹനം തിരിഞ്ഞെന്ന് അറിയണം, സ്റ്റിയറിംഗ് ആംഗിൾ വേണം, വാഹനത്തിൻ്റെ ബോഡി എത്ര തിരിഞ്ഞെന്ന് അറിയണം, അതിന് യോ റൈറ്റും ലാറ്ററൽ റൈറ്റും ഒക്കെ വേണം, ആക്സിലറോമീറ്റർ വേണം. ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കുന്ന മെത്തേഡാണ് ഏറ്റവും എളുപ്പം. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഉത്തരം കിട്ടും. ആ ഉത്തരം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. വീഡിയോസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ PDF ഫയലുകളുണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്യുക. അതിന് എന്താ, ഇനി എന്തൊക്കെ സിസ്റ്റം ഉണ്ട്? ബ്രേക്ക് അവിടെ നിൽക്കുന്നില്ല, ഇനിയുണ്ട്. ബ്രേക്ക് സിസ്റ്റം ഉണ്ട്, ബ്രേക്ക് അസിസ്റ്റും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടി ടെറൈൻ അല്ലെങ്കിൽ ഓൾ ടെറൈൻ ABS ഉണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ബ്രേക്കുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഈ മെത്തഡാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജി പഠിക്കുക എന്ന് പറയുന്നത് ബേസിക് പഠിക്കുക, സ്വയം ചോദിക്കുക, വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ സിസ്റ്റം എല്ലാം പഠിച്ചെടുക്കും. സോ ബേസിക് സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.